ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി കിന്നരി നീർക്കാക്കാം കിന്നരി മീൻകാക്ക എന്നും വിളിക്കാറുണ്ട് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിലും തീരദേശ തണ്ണീർത്തടങ്ങളിലും കായലുകളിലും തടങ്ങളിലും അഴിമുഖങ്ങളിലും കണ്ടൽ പ്രദേശങ്ങളിലും ചെറുകൂട്ടങ്ങളായി കണ്ടുവരുന്ന ഒരു ജലപക്ഷിയാണ് കിന്നരി നീർക്കാക്ക ഇന്ത്യൻ കോർമറൻറ്റ് ഇന്ത്യൻ ഷാഖ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിലുള്ള പേരും പലക്കോ കൊറാക്സ് ഫുസിക് കൊളിസ് എന്നതാണ് ശാസ്ത്രനാമം പക്ഷിയുടെ നിറം തല മുതൽ വാൽ വരെ നല്ല ഒളിയുള്ള കറുപ്പാണ് കേരളത്തിൽ കാണുന്ന മറ്റ് രണ്ട് നീർക്കാക്കകളിൽ നിന്നും കിന്നരി നീർക്കാക്കയെ വ്യത്യസ്തനാക്കുന്നത് പക്ഷിയുടെ താരതമ്യേന ചെറിയ അണ്ടാകൃതിയിലുള്ള തലയും മെലിഞ്ഞ ദേഹപ്രകൃതിയും ചെരിഞ്ഞ നെറ്റിയും മെലിഞ്ഞ കഴുത്തും അറ്റം കൂർത്ത് വളഞ്ഞ് വീതി കുറഞ്ഞ നീളമുള്ള കൊക്കും നീളമുള്ള വാലും തിളങ്ങുന്ന ഇന്ദ്രനീല കണ്ണുകളുമാണ് പക്ഷിയുടെ കൊക്കിൻ്റെ അടിവശത്ത് താടിയോട് ചേർന്ന് കിടക്കുന്ന ഗോളാർ സഞ്ചിയുടെ നിറം മഞ്ഞയാണ് ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ പ്രകടമായ വ്യത്യാസമില്ല പ്രായപൂർത്തിയാവാത്ത പക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും മാരടവും ഉദരഭാഗവും വെളുത്ത പുള്ളികളോടുകൂടിയ വിളർത്തിരിക്കും പ്രായപൂർത്തി എത്താത്ത പക്ഷിയുടെ നിറം തവിട്ട് കലർന്ന ചാരനിറമായിരിക്കും പക്ഷിയുടെ കൊക്കിന് താഴെയുള്ള ഗോലാർ സഞ്ചിയുടെ നിറം മഞ്ഞയും തൊണ്ട വെള്ള നിറവുമാണ് പ്രജനനത്തിൽ ഏർപ്പെടാത്ത പക്ഷികളുടെയും പ്രായപൂർത്തി എത്താത്ത പക്ഷികളുടെയും നിറം ഏറെക്കുറെ തവിട്ട് കലർന്ന ചാരനിറമാണ് പ്രജനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പക്ഷിയുടെ നിറം തിളങ്ങുന്ന കറുപ്പ് നിറമായിരിക്കും ഈ സമയത്ത് പക്ഷിയുടെ തലയിൽ കുറച്ച് വെളുത്ത ചെവി മൂടി തൂവലുകളും പ്രത്യക്ഷപ്പെടും കിന്നരി നീർക്കാക്കകൾക്ക് മറ്റു പക്ഷികളെ പോലെ നല്ലതുപോലെ പറക്കാൻ സാധിക്കും കുറേയണ്ണം ഒരുമിച്ച് ഒരു വ്യൂഹം ചമഞ്ഞാണ് പറക്കുക കിന്നരി നീർക്കാക്കകൾ ജലനിരപ്പിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ തലയും നീളമുള്ള കഴുത്തും ഉയർത്തിപ്പിടിച്ചിരിക്കും മുങ്ങി ഇര പിടിക്കാൻ തീർച്ചയാക്കിയാൽ പോലെ തല താഴ്ത്തി കരണം മറിഞ്ഞ് ഓളിയിട്ട് തുടങ്ങും ഇര പിടിച്ച് നിവരുമ്പോൾ തലയും നീണ്ട കഴുത്തും വെള്ളത്തിനു മീതേ നിവർത്തിപ്പിടിച്ചിരിക്കും ഇരയുടെ തല കീഴ്പോട്ടാക്കി വളരെ ശ്രമകരമായിട്ടാണ് പലപ്പോഴും അവയെ അകത്താക്കുന്നത് കുറേ നേരം വെള്ളത്തിൽ മുങ്ങി ഇര കഴിഞ്ഞാൽ ചിറകുകളും ദേഹവും ഉണക്കാൻ വല്ല മരക്കുറ്റിയിലോ പാറക്കല്ലിലോ മരച്ചില്ലകളിലോ രണ്ട് ചിറകുകളും നിവർത്തിപ്പിടിച്ച് പക്ഷി വളരെ സമയം അനങ്ങാതെ ഇരിക്കും വെളുത്ത തൊണ്ട വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നതും കാണാവുന്നതാണ് പക്ഷി ഒറ്റക്കും ചെറിയ കൂട്ടങ്ങളായും അല്ലാതെ അഞ്ഞൂറും അതിലധികം വരുന്ന വലിയ കൂട്ടമായും ജലാശയങ്ങളുടെ മീതെ പറന്ന് വീണ് ഇര തേടാറുണ്ട് മിക്കവാറും പ്രജനന സമയത്താണ് ഇങ്ങനെ വലിയ കൂട്ടങ്ങളായി ഇരപിടിക്കാൻ ഇറങ്ങുന്നത് കിന്നറി നീർക്കാക്കകൾ ആഴം കുറഞ്ഞ ജലാശയത്തിൽ കൂട്ടമായി ഇരപിടിക്കാൻ തുടങ്ങിയാൽ പരുന്തുകളും കൊറ്റികളും അവിടെ ഒത്തുകൂടും ഇരപിടിച്ച് കൊക്കിൽ ഇറുകെ പിടിച്ച് വെള്ളത്തിന് മുകളിലേക്ക് നിവർന്ന് വരുന്ന നീർക്കാക്കയെയും കാത്തിരുന്ന് അവയുടെ കൊക്കിൽ നിന്നും പലപ്പോഴും പരുന്തുകൾ മീൻ തട്ടിയെടുക്കാറുണ്ട് പക്ഷേ അതൊന്നും കാര്യമാക്കാതെ കിന്നരി നീർക്കാക്കൾ ഇരവിടത്തും തുറന്നുകൊണ്ടേയിരിക്കും ജലാശയങ്ങളിലുള്ള തുരുത്തുകളിലോ തണ്ണീർ തടങ്ങളിലുള്ള മൺതിട്ടകളിലുള്ളതും മനുഷ്യരുടെ ശല്യം കുറഞ്ഞതുമായ സ്ഥലങ്ങളിലുള്ള വൃക്ഷങ്ങളിൽ മിക്കവാറും കണ്ടൽ വൃക്ഷങ്ങളിലായിരിക്കും ചേക്കിരിക്കാനും കൂടുകെട്ടാനും പക്ഷി തിരഞ്ഞെടുക്കാറുള്ളത് മറ്റ് നീർക്കാക്കുകളും ചേരക്കോഴികളും കൊറ്റികളും ഒക്കെ ഒരേ മരത്തിൽ കൂടൊരുക്കാറുണ്ട് ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ് പ്രജനനകാലം മരക്കൊമ്പുകളുടെ കവരങ്ങളിൽ ചുള്ളിക്കൊമ്പുകൾ കൊണ്ടുണ്ടാക്കുന്ന കൂട്ടിൽ മൂന്ന് മുതൽ അഞ്ചു വരെ മുട്ടകളുണ്ടാകും മുട്ടക്ക് പച്ച നിറമായിരിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ തായ്ലൻഡ് കംബോഡിയ എന്നീ രാജ്യങ്ങളിലും കിന്നരി നീർക്കാക്കുകളെ കാണാവുന്നതാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് കിന്നരി നീർക്കാക്കുകളെ പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഇന്ത്യൻ കോർമറൻറ്റ് ഇന്ത്യൻ ഷാഖ് അഥവാ കിന്നരി നീർക്കാക്ക എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥിരവാസികളും ദേശാടകരുമായ പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം